തലേദിവസം വരെ എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന സുരേന്ദ്രൻപിള്ളയെ അതായത് മാർച്ച് 8-നാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ 2016 മാർച്ച് 7-ാം തീയതി ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ആളാണ് ഈ സുരേന്ദ്രൻപിള്ള അദ്ദേഹം മാർച്ച് 15 ആയപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വന്ന ജനം കീറി ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ കെ മുരളീധരനോ ഒക്കെ ഇതിപ്പോ നീട്ടേണ്ട യാതൊരു കാര്യവുമില്ല ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ ആദ്യം കുറച്ച് അച്ചിയും ബഹളമൊക്കെ ഉണ്ടാവും അത് അടങ്ങും മുമ്പും ഉണ്ടായിട്ടില്ല അത് ഈ പ്രകടനവും പോസ്റ്റർ ഒട്ടിക്കലും ഇന്നും ഇന്നലെയും തുടങ്ങിയതാണ് ഞാൻ 2011 വട്ടിയൂർക്കാവിലെ ചെല്ലുമ്പോൾ പന്തംകുളത്തിൽ പ്രകടനം ഉണ്ടായിരുന്നു എനിക്കെതിരായിട്ട് എന്നിട്ട് എന്തുണ്ടായി ഞാനന്ന് 16,000 വോട്ടിന് ജയിച്ചു പന്തംകുളത്തിയും പോസ്റ്റർ ഒട്ടിക്കലും ഒക്കെ ഇരുട്ടിൻ്റെ സന്തതികൾ ചെയ്യുന്നതാണ് പിന്നെ ചില പ്രവർത്തകർക്ക് വികാരം ഉണ്ടാവും ശരിയാണ് ഇപ്പം ചില സ്ഥലത്തൊക്കെ നോംസ് തെറ്റിക്കുന്നതിൽ ഏർപ്പാടുണ്ട് ഏതായാലും പട്ടിക നാളെ പുറത്തു വരട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല കെ മുരളീധരൻ ആ ഗണത്തിലുള്ള നേതാക്കൾ മത്സരിക്കുന്നത് കൊണ്ട് മൊത്തത്തിൽ നേമത്ത് മത്സരിക്കുന്നത് കൊണ്ട് മൊത്തത്തിൽ നേമത്തേക്ക് അത്രയും ആൾക്കാർ പോകേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അവിടെ ജയിക്കാൻ കഴിയും ഇനി ഞാൻ പറഞ്ഞല്ലോ ഏത് ചുമതല ഐക്കമാൻഡ് എന്നെ ഏൽപ്പിച്ചാലും ഞാൻ ചെയ്യാം അതിന് ഒരിക്കലും പ്രതിഫലം ചോദിക്കുന്ന ആളല്ല ഞാൻ ഇപ്പോൾ വടകരയിൽ എന്നെ നിർത്തിയപ്പോൾ പാർട്ടിയോട് എന്നെ ഞാൻ നിന്നാൽ ഇന്ന് എന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കെ കരുണാകരനോ അദ്ദേഹത്തിൻ്റെ മകനോ ഒരിക്കലും പ്രതിഫലം ചോദിച്ച് സ്ഥാനാർത്ഥിയായിട്ടില്ല ആ രീതിയിലും ചില വാർത്തകൾ ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം മത്സരിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കും അതല്ല മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കും എന്താണ് രാഹുൽ ഗാന്ധിയും ദേശീയ നേതൃത്വവും പറയുന്നത് അത് 101% അനുസരിക്കും ഒരു കാര്യം മാത്രമേ ലീഡർഷിപ്പിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ ഐശ്വര്യ യാത്രയുടെ ഐശ്വര്യം കളയരുത് അത്ര മാത്രമേ ഞാൻ പറയൂ സീറ്റ് വിഭജനത്തിൽ 10 സ്ഥലത്താണ് ഇപ്പോൾ പ്രശ്നമെന്ന് പറയുന്നത് അതിലിപ്പോൾ ഉദാഹരണത്തിന് പ്രശ്നമുള്ള ഒരു സ്ഥലം പ്രശ്നമുണ്ട് നിങ്ങൾ പറയുന്നത് എനിക്കറിയുള്ളൂ എന്റെ അറിവിൽ അങ്ങനെ പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല കൽപ്പറ്റയിൽ തുടക്കം മുതൽ പറഞ്ഞു കേട്ടിരുന്ന ഒരു സ്ഥാനാർത്ഥി വയനാട് രാഹുൽ ഗാന്ധി വന്നപ്പം മാറി നിന്ന ടി സിദ്ദീഖ് പക്ഷേ ടി സിദ്ദീഖിൻ്റെ പേരിൽ ഇപ്പോൾ അവിടുത്തെ ചില സാമുദായിക പ്രശ്നങ്ങൾ പറയുന്നു സഭ പറയുന്നു ആർ സിയിൽപ്പെട്ട ആൾ വരണം എന്നൊക്കെ അത്തരം നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് സഭയനെ ഇതിലേക്കൊന്നും വലിച്ചഴക്കരുത് മതമേലധീഷന്മാരോ സാമൂഹ്യ പരിഷ്കർത്താക്കളോ ഒന്നും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ചർച്ചയിൽ ഇടപെട്ടിട്ടില്ല വെറുതെ അവരെ ഇടപെട്ട് ഒരു എന്താ പറയേണ്ടത് ഒരു വേർതിരി സമൂഹത്തിൽ ഉണ്ടാക്കരുത് ഒരു സമുദായം അങ്ങനെ ആരെയും സ്ഥാനാർത്ഥിയാക്കണമെന്നോ വേണ്ട എന്നോ കോൺഗ്രസിനോട് പറഞ്ഞിട്ടില്ല അത് ചർച്ച ചെയ്യുന്നവരോടല്ലേ ചോദിക്കേണ്ടത് ഞാൻ ചർച്ചയിൽ പങ്കെടുത്ത ആളല്ല ആശയക്കുഴപ്പമില്ല ലീഗിന്റെ സീറ്റിലെ പൊതു സ്വതന്ത്രം നിർത്താൻ അവർ തീരുമാനിച്ചു അപ്പോൾ അവർക്ക് തോന്നി നല്ല പൊതു സ്വാതന്ത്ര്യം ദിനേശ് പെരുമണ്ണയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിനാക്കിയത് അങ്ങനെയാണോ അതെന്താന്ന് എനിക്കറിയില്ല പാർട്ടിയാണ് തീരുമാനിച്ചത് ഈ മലമ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്താത്തത് കഴിഞ്ഞ തവണ നിയമത്തിണ്ടായതുപോലെ മലമ്പുഴയിൽ എന്താ കുഴപ്പം എന്താ അവിടെ ജോൺ ആ ജോൺ കൂടുതലല്ലേ വീരേന്ദ്രകുമാർ പോയപ്പോഴും കൂടുതലല്ലേ അദ്ദേഹത്തിന് അംഗീകാരം കൊടുക്കണ്ടേ പിന്നെ ചില സീറ്റിലെ ചില നേതാക്കന്മാരുടെ പ്രസ്താവന കേട്ടാത്തും ഇതൊക്കെ സ്ഥിരം കോൺഗ്രസ് ജയിക്കുന്നതാണ് സ്ഥിരം തോൽക്കുന്ന സീറ്റിലെങ്കിലും ഘടകകക്ഷിക്ക് കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സി പി എമ്മുകാരാണെങ്കിൽ ഉള്ള സീറ്റ് വിട്ടുകൊടുത്തിട്ട് ഘടകകക്ഷികളെ സ്വീകരിക്കുക യു ഡി എഫിൽ വരാൻ തയ്യാറുള്ള ഘടകകക്ഷിക്ക് സീറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതുകൊണ്ട് അതൊന്നും ശരിയല്ല ഈ നിയമത്തേക്ക് കടന്ന് കളിക്കണ്ട ഏതാ പുലി വരണമെങ്കിലൊക്കെ പുലി വരും അദ്ദേഹം പോയത് നഷ്ടം തന്നെയാണ് ആര് പോകുമ്പോഴും ലാഭമെന്ന് കണക്കാക്കുന്ന ഏർപ്പാട് ശരിയല്ല അദ്ദേഹമൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ട് കോൺഗ്രസിന് ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം എടുത്തിയാടി ആചരിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു കാരണം പോയാൽ സുഖം വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇതിൻ്റെ അകത്ത് അങ്ങനെയുള്ളവർക്ക് സന്തോഷിക്കാൻ അവസരം കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു ആർ എം പിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് സീറ്റ് സ്ഥാനാർത്ഥി ആരാണെന്ന് ആർ എം പി തീരുമാനിക്കട്ടെ രമ വേണമെന്നൊരു ഓപ്ഷൻ യു ഡി എഫിനുണ്ടോ അങ്ങനെ ഒരു പാർട്ടിയുടെ ഇന്ന സ്ഥാനാർത്ഥി വേണമെന്നൊന്നും ഞങ്ങൾ ആവശ്യപ്പെടില്ല ആർ എം പി കഴിഞ്ഞ ഇലക്ഷനിൽ ഞങ്ങളെ സഹായിച്ചവരാണ്
അവരായിട്ട് ചേർന്ന് നാല് പഞ്ചായത്ത് നാലിൽ മൂന്ന് പഞ്ചായത്ത് ഭരിക്കുന്നുണ്ട് വടകരയിൽ. അവർക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമാണ്. അതുകൊണ്ട് അവർക്ക് സീറ്റ് നൽകണം എന്ന് യു ഡി എഫ് എടുത്ത തീരുമാനം. അങ്ങനെയൊന്നുമില്ല, ആർ എം പിക്ക് കൊടുക്കാനാണ് യു ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളത്. താങ്ക് യു ശ്രീ കെ മുരളീധരൻ എം പി. കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ശ്രീ കെ മുരളീധരൻ. വളരെ ക്ലാരിറ്റിയോടെയും വ്യക്തതയോടെയുമാണ് കെ മുരളീധരൻ സംസാരിച്ചിരിക്കുന്നത്. നേമത്ത് പുലി ഇറങ്ങും എന്ന സൂചന അവസാനം നൽകിയിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ഇനി പുലി വരുന്നതും കാത്ത് മാധ്യമപ്രവർത്തകർ പിന്നാലെ ഉണ്ടാകും. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.